എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. സോ സാക്സ് സ്നൈഡർ ജസ്റ്റിസ് ലീഗ് ഹിഡൻ ഡീറ്റെയിൽസ് മിസ്റ്റേക്ക് നമ്മൾ കണ്ടിട്ടിരിക്കണം. സോ ഓൾറെഡി പാർട്ട് ഫൈവ് കണ്ടുകഴിഞ്ഞു, ആ വീഡിയോസ് കാണാത്ത ടൈം ടു വർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് പാട്ട് പാർട്ട് സിക്സ് അങ്ങോട്ട് കിക്ക് ഓഫ് ചെയ്യാം. സോ ഒരു പാട്ടിന്റെ പേര് വന്നിട്ട് സംതിങ് ഡാർക്കർ. ഈ ഒരു പാട്ട് നമ്മുടെ ബാറ്റ്മാൻ വണ്ടറും എടുത്തും ഈ ഒരു ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫ്ലാഷ് വന്നിട്ട് ലൂയിസ് ലൈൻ ആണ് കീ എന്നുള്ള കാര്യം നമ്മുടെ ബാറ്റ്മാൻ എടുത്ത് പറഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിൽ ബാറ്റ്മാൻ വണ്ടറും എടുത്ത് പറയും. ആ സമയത്ത് വണ്ടറുമാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ സൂപ്പർമാനെ തിരിച്ച് മെമ്മറീസ് ഒക്കെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ലൂയിസ് ലൈൻ കീ ആയിട്ടിരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഫ്ലാഷ് അതിനായിരിക്കും റെഫർ ചെയ്യുന്ന കാര്യം പറയുമ്പം ബാറ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ അല്ല അതിനല്ല, അവൻ ഉദ്ദേശിച്ചത് സംതിങ് മോർ, സംതിങ് ഡാർക്കർ എന്ന് പറഞ്ഞാണ്. സോ ഇത്രയും മാത്രം ബാറ്റ്മാൻ ഉറപ്പിച്ച ഡാർക്കർ എന്ന് പറയുന്ന ഒരു തീമിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് നൈറ്റ് മെയർ ആയിരിക്കും എന്ന്. കാരണം നൈറ്റ് മെയറി നമ്മുടെ ലൂയിസ് ലൈൻ മരിച്ചതുകൊണ്ട് അത് കണ്ട് വിഷമിച്ചിരിക്കുന്ന സൂപ്പർമാനെ നൈസിന് വന്നിട്ട് ഡാർക്ക് സൈഡ് പുറകിൽ നിന്ന് കൺട്രോളൊക്കെ എടുത്ത് ആന്റിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടും. സോ മേ ബി അതിന് ആയിരിക്കും, അഥവാ ഇത് അല്ല എന്നുണ്ടെങ്കിൽ ലൂയിസ് ലൈൻ്റെ ഡെത്തിനല്ല നമ്മുടെ ബാറ്റ്മാൻ റെഫർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡാർക്കർ ആയിട്ടുള്ള ഒരു കാര്യം കാണുമായിരിക്കും. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീസ്റ്റോർ റീ സ്നൈഡർവേഴ്സ്, അങ്ങനെ സ്നൈഡർവേഴ്സ് റീസ്റ്റോർ ആണ്. സോ ഈ നമുക്ക് എന്തായാലും നോക്കാം ഫ്യൂച്ചർ നമ്മുടെ സാക്സ് സ്നൈഡറിനെ കൊണ്ടുവന്നിട്ട് ഇത് കാണിക്കുമ്പോൾ ഇല്ലയോ എന്ന് കാണിക്കണം. അതാണ് ആ വിഷയം. നോക്കാം നമുക്ക് എന്തായാലും. സോ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഹിഡൻ ഡീറ്റെയിൽസ് മിസ്റ്റേക്കും എന്തൊക്കെയാണെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം. സോ ഫസ്റ്റ് ഓപ്പൺ ഷോട്ട് നമ്മുടെ ലൂയിസ് ലൈൻ സൂപ്പർമാൻ്റെ മെമ്മറി ഒന്ന് റിസോർവ് ചെയ്യുന്നത് സൂപ്പർമാൻ സൂപ്പർമാൻ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. സോ ഇവിടെ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വീട്ടിനകത്തുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുന്നു. അതേസമയത്ത് വീട്ടിന്റെ വെളിയിലുള്ള ചെടികളൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു. എന്റെ കാരണം വെച്ചാൽ ഈ വീട് ബാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ആരും ഇല്ല. സോ വീട് ബാങ്കിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം പോലും നമ്മുടെ സാക്സ് സ്നൈഡർ ഈ ഒരു ചെടി ചട്ടി വരി തന്നെ അങ്ങോട്ട് സൂപ്പറായിട്ട് കാണിച്ചിരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർമാൻ ആണെങ്കിൽ സൂട്ട് എടുക്കാനായിട്ട് നേരെ ക്രിപ്റ്റോണിൽ ഷിപ്പിൽ കയറിക്കണം. ഇവിടെ നമ്മുടെ സൂപ്പർമാൻ കയറുന്ന അറിഞ്ഞിട്ട് തന്നെ ആ ഉള്ള ഷിപ്പിനകത്തുള്ള എല്ലാ സൂട്ട് കാണുന്നുണ്ട്, വെളിലോട്ട് ഇങ്ങനെ കാണിക്കുന്നത് തുടങ്ങണം. ഇതേപോലെ തന്നെ നമ്മുടെ ഫ്ലാഷ് സൂപ്പർമാൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സൂട്ടൊക്കെ വെളിലോട്ട് ഇങ്ങനെ അപ്പിയർ ആയിക്കൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ചെങ്കിൽ മിക്കവർക്കും വന്നിട്ട് ഡൗട്ട് ആയിരിക്കും ഇവിടെ എത്ര മാത്രം സൂട്ട് ഉണ്ടല്ലോ. പിന്നെ ഇതിനുള്ള സൂപ്പർമാൻ കറക്റ്റായിട്ട് തന്നെ പോയിട്ട് ബ്ലാക്ക് സൂട്ട് അങ്ങോട്ട് തിരഞ്ഞെടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ പവർ കിട്ടുന്ന തന്നെ സൂര്യൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ബ്ലാക്ക് സൂട്ട് ഇട്ടോ തന്നെ അങ്ങോട്ട് സൂര്യൻ്റെ മുമ്പിൽ നിൽക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു ഗുഡ് കളർ തന്നെ പറയണം. ഇപ്പം നിങ്ങൾ വന്നിട്ട് വെയിൽ സമയത്ത് അത് ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളിലോട്ട് ബ്ലാക്ക് ടീഷർട്ടോ ബ്ലാക്ക് ഷർട്ടോ ഇട്ട് പോകുന്ന വെച്ചോളും. സോ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെങ്കിലും കണ്ടിട്ട് അങ്ങോട്ട് ചോദിക്കും എന്തിനാടാ മോനെ വെയിൽ സമയത്ത് ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടിട്ട് പോകുന്നതും. കാരണം വെച്ചാൽ ബ്ലാക്ക് കളറിന് ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ സൂപ്പർമാൻ ബ്ലാക്ക് സൂട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നേരെ സൂര്യന് മുന്നിൽ പോയി നിന്നത്. സോ അത്ര മാത്രം, അതായത് ഇരട്ടിക്കിരട്ടി ആ ഒരു സൂര്യൻ്റെ പവർ അബ്സോർബ് ചെയ്യാനായിട്ട് തന്നെയാണ് പോയി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ബ്ലാക്ക് സൂട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഓവറായിട്ട് തന്നെ എടുക്കുന്നതിനെക്കാട്ടിലും ഓവറായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കോമിക്സ് ആയിട്ട് നമ്മുടെ സൂപ്പർമാൻ റെസറക്ഷൻ ചെയ്ത് വരുന്ന ടൈമിലും ഇതേ സെയിം സൂട്ടാണ് ഇട്ടിട്ട് വന്നിരുന്നത്. സോ അതിനെ റെഫർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സാക്സ് സ്നൈഡറും കൊടുത്തിരിക്കുന്നത്. സോ മെയിൻ ആയിട്ടുള്ള കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സൂര്യൻ എനർജി കുറച്ചും കൂടി ഒന്ന് ഓവർ അപ്ഗ്രേഡ് ചെയ്യിപ്പിച്ച് എടുക്കാനായിട്ടാണ് നമ്മുടെ സൂപ്പർമാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂപ്പർമാൻ ഡയറക്റ്റ് സൂട്ട് ഇട്ടോ തന്നെ അങ്ങനെ പറഞ്ഞു സൂര്യനെ മുന്നിൽ ഒന്നും നിന്നത്. പിന്നെ മറ്റൊരു സ്ഥലം നമ്മുടെ ബാറ്റ്മാൻ മദർ ബോസ് എവിടെയാണ് കാര്യം ഇങ്ങനെ സാലറ്റ് വെച്ച് കണ്ടുപിടിച്ചോണ്ടിരിക്കണം. ഞാൻ കഴിഞ്ഞ പാട്ട് പ്രീഡ സമയത്ത് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ട് വിട്ടുപോയി. അതായത് നമ്മുടെ ബാറ്റ്മാൻ ഒരു ഫ്ലാഷ് എടുത്ത് പറഞ്ഞാലും എനിക്ക് മുഴുവനും 6 സാലറ്റ് ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ ശരിക്കും നമ്മുടെ ബാറ്റ്മാൻ്റെ കയ്യിൽ 7 സാലറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാൻ ഓഫ് സ്റ്റീൽ ആ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് നടക്കുന്ന ടൈമിൽ പൊട്ടിപ്പോയതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബാറ്റ്മാൻ ഭയങ്കരമായിട്ട് ദേഷ്യം കയറിയിട്ട് ആ ഡോണോ ജസ്റ്റിസ് മൂവി നടക്കുന്ന ടൈമിൽ ബാറ്റ്മാൻ ആണെന്നുള്ള സൂപ്പർമാനെ ശരിക്കും അടിക്കാനായിട്ട് നോക്കി നിന്നിരുന്നത്. സോ ഒരു സാലറ്റ് പൊട്ടിപ്പോയതാണ്. പിന്നീട് 7 സാലറ്റ് കാണിച്ചതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിന് അങ്ങോട്ട് മെൻഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും. കാരണം കോമിക്സിൽ ആദ്യമായിട്ട് ജസ്റ്റിസ് മെമ്പേഴ്സിനെ കൊണ്ടുവരുന്ന സമയത്ത് മുഴുവനും 7 വരെയാണ് കൊണ്ടുവന്നത്. സോ മീ അതിനെ കാണിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പം 7 ആ സാലറ്റ് നമ്മുടെ ബാറ്റ്മാൻ നമ്മുടെ സാക്സ് സ്നൈഡറും കൊടുത്തിരുന്നത്. കാരണം ബാറ്റ്മാനാണ് ജസ്റ്റിസ് ലീഗ് ടീമിനെ ഫോം ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. സോ ബാറ്റ്മാന് 7 സാലറ്റ് ഉണ്ട് ഓൾറെഡി എന്ന് പറയത്തക്ക രീതിയിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ജസ്റ്റ് ചുമ്മാ ഒരു ഗസ് മാത്രം. നിങ്ങൾ തന്നെ ആലോചിച്ചോക്കെ സാലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കണം. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റിസ് മെമ്പേഴ്സും ഈ ലോകം മുഴുവനും എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ വരത്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു അവഞ്ചേഴ്സ് ആണെന്ന് തന്നെ പറഞ്ഞേക്കാം. സോ അല്ല സോറി, ഒരു പ്രൊട്ടക്ടേഴ്സ് ആണെന്ന് തന്നെ പറഞ്ഞേക്കാം. സോ അങ്ങനെ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഒന്ന് റെഫർ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മെയിൻ സാറ്റലൈറ്റ് നമ്മുടെ സാക്സ് സ്നൈഡറും ബാറ്റ്മാനും കൊടുത്ത് കാണാമായിരിക്കാം. ജസ്റ്റ് ഒരു ഗസ് മാത്രം. പക്ഷേ ഇവിടെ നമ്മുടെ ബാറ്റ്മാൻ എത്രമാത്രം സാലറ്റ് വെച്ചിട്ട് മദർ ബോസ് എവിടെയാണ് കാര്യം ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പോലും ലെസ്കോർപ്പിനെ സെർച്ച് എഞ്ചിനുമായിട്ട് സാലറ്റ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. സോ എൻ്റെ കാരണം വെച്ചാൽ ലെസ് ലൂതറിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം മദർ ബോസിനെ കുറിച്ചിട്ടും. സോ എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ ബാറ്റ്മാൻ ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. സോ മദർ ബോസ് അങ്ങോട്ട് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ടേക്ക് പോകുകയാണ് നമ്മുടെ സ്റ്റെപ്പ് ഡിഫീറ്റ് ചെയ്യാനായിട്ടും. ഇവിടെ വെച്ച് നമ്മുടെ സൂപ്പർമാൻ ചുമ്മാ വേറെ ലെവൽ എൻട്രീസ് വരും. എൻട്രി കണ്ടതിന് ശേഷം എത്ര പേർക്ക് രോമാഞ്ചരിച്ച് മറിയുന്ന ഒരു കമ്പനി പറഞ്ഞേക്കാം. ഉറപ്പായിട്ട് എല്ലാവർക്കും അടിച്ചാണ് നോട്ട് ഇമ്പ്രസ് എന്ന് പറഞ്ഞിട്ടും. സോ ഇതേ സെയിം ഡയലോഗിന് കോമിക്സ് നമ്മുടെ സൂപ്പർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ചെറുതായിട്ട് റെഫർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡയലോഗ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് മറ്റേ ജസ്റ്റിസ് ലീഗിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ദിസ് ഗൈസ് ആർ ബോദറിങ് യു എന്ന് പറഞ്ഞ ഡയലോഗ്. ആ സമയത്ത് കേൾക്കുമ്പോൾ അത് കുറച്ച് ഗൂസ് ബംസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ പറയത്തില്ല. പക്ഷേ എന്നാൽ ഇപ്പം ഈ നോട്ട് ഇമ്പ്രസ് ആ സമയത്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ തെറി മാസായിരുന്നു.
സോ ഇവിടെ സൂപ്പർ വന്നിട്ട് സ്റ്റെപ്പിനും പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അടിച്ചോണ്ടിരിക്കണം. സോ ഇങ്ങനെ അടിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു ഷോക്ക് വേവ് അങ്ങോട്ട് ഫോം ആയിക്കാണും. സോ ഇതേപോലെ തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് ഇവിടെ സൂപ്പർമാന്റെ ഡെത്ത് സീൻ കാണിക്കും വരും. സൂപ്പർമാന്റെ ലാസ്റ്റ് സ്ക്രീമിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഷോക്ക് വേവ് പോയിട്ടും അങ്ങനെ മദർ ബോസിനെ എണ്ണിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മുടെ സൂപ്പർമാൻ മദർ ബോസിനെ ഡിഫീറ്റ് ചെയ്ത് ഡിആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നമ്മുടെ സൂപ്പർമാന്റെ ഷോക്ക് വേവ് കാരണം മദർ ബോസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ടിൽ ആക്റ്റീവ് ആയി, ലാസ്റ്റ് ഓപ്പണിംഗ് ഷോട്ടിൽ ഡിആക്ടിവേറ്റ് ആയി. ഇതിന്റെ രണ്ടെണ്ണത്തിന് കാരണം തന്നെ ഒരു ഷോക്ക് വേവ് ആണ്. ഷോക്ക് വേവാണ് ഇവിടെ കാരണം ഞാൻ പറയുന്നില്ല, ബട്ട് എന്തായാലും ആ ഒരു ചെറിയൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഐഡിയ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓപ്പൺ ഷോട്ട് ഷോക്ക് വേവ് കാണിച്ചു, പിന്നെ ലാസ്റ്റ് ഈ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന സമയത്തും നമ്മുടെ സൂപ്പർമാൻ സ്റ്റെപ്പ് ഫൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഷോക്ക് വേവ് കാണിച്ചിരിക്കണം. സോ ഇവിടെ സ്റ്റെപ്പ് ഓഫ് സൂപ്പർമാൻ എടുക്കുന്ന ശരിക്കും അടിപിടിച്ചുകൊണ്ടിരുന്ന സമയത്തിന് പുറയിൽ അങ്ങനെ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഡാർക്ക് സൈഡിന്റെ ചുമ്മാ വേറെ ലെവലിൽ എൻട്രിയും. സോ ഇത് ഡാർക്ക് സൈഡ് ആണ് ആദ്യം കാണിക്കുന്ന ടൈമിൽ തന്നെ ആ ഷോട്ട് കാണിക്കുന്ന ഡാർക്ക് സൈഡിന്റെ കൈയാണ് വന്നിട്ട് പുറയിലാണ് കെട്ടിയിരിക്കുന്നത്. ഇത് വന്നിട്ട് കോമിക്കുകളും ഡാർക്ക് സൈഡിന്റെ ഒരു ഐക്കോണിക് പോസ് ആണ്. ഡാർക്ക് സൈഡ് എപ്പോൾ ഒമേഗ ബീം ഉപയോഗിച്ചാലും പുറയിൽ കൈ കെട്ടിയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡാർക്ക് സൈഡിന്റെ ഒരു ധൈര്യത്തിന് കാണിക്കുന്നതാണ്, എപ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡാർക്ക് സൈഡും പുറകിൽ കൈ കെട്ടിയിട്ട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യത്തുള്ളൂ. സോ ഒരു ധൈര്യം നമ്മുടെ സാക്സ് നേട്ടർ ഇവിടെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ഡാർക്ക് സൈഡ് വിചാരിച്ചാൽ ഈ സൈഡിന് ഈ പോർട്ടൽ വരെ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറയുന്നു. പക്ഷേ ഇറങ്ങാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും സൂപ്പർമാനെ കണ്ടോണ്ടായിരിക്കാമെന്നും. കാരണം എന്ന് വെച്ചാൽ ക്രിപ്റ്റിനുള്ള സമയത്ത് മദർ ബോസിനെ അങ്ങോട്ട് സ്റ്റെപ്പ് ഓഫ് വിളിച്ചില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മദർ ബോസിനുള്ള ഒരു പേടി നമ്മുടെ ഡാർക്ക് സൈഡിനും ചെറുതായിട്ട് കാണാൻ വരികയും ഡാർക്ക് സൈഡ് വെച്ചാൽ ഒരു പ്ലാൻ ഇട്ട് കാണും. ഇടാതെന്നില്ല, ഐഡന്റിഫിക്കേഷൻ എടുത്ത് സൂപ്പർമാനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് തന്റെ സൈഡിലൂടെ ക്രിപ്റ്റിനെ കൊണ്ടുവന്നതിന് ശേഷം ലോകത്തിന് അങ്ങോട്ട് ഇല്ലാതാക്കാം എന്നുള്ള കാര്യം വിചാരിച്ച് നമ്മുടെ ഡാർക്ക് സൈഡ് ഒരു പ്ലാൻ ഇട്ട് കാണും. ഇടാതൊന്നും അല്ലായിരിക്കും. സോ ഉറപ്പായിട്ടാണ് ഡാർക്ക് സൈഡ് വന്നോണ്ടിരിക്കണം ഐഡന്റിഫിക്കേഷൻ എടുക്കാനായിട്ട്. പക്ഷെ വന്ന എടുത്ത എന്താണ് സംഭവിച്ചത് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്നൈഡർവേഴ്സ് റീസ്റ്റോർ ആവണം. റീസ്റ്റോർ ആകും, റീസ്റ്റോർ ആവാതെ ഇങ്ങോട്ട് പോകാനായിട്ടാണ്. പിന്നെ ഡാർക്ക് സൈഡ് ഗോഡുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറി അങ്ങോട്ട് ഉണ്ടായിക്കണം. സോ ഈ മുറി ഇപ്പോഴും ഡാർക്ക് സൈഡിന്റെ ഷോട്ടിൽ തന്നെ ഉണ്ട്. സോ ഒരു ഡീറ്റെയിൽ പോലും നമ്മുടെ സാക്സ് നൈഡർ മിസ് ചെയ്തില്ല. സോ ഇപ്പം ഇനിഷ്യലി മദർ ബോസ് അങ്ങോട്ട് യൂണിറ്റ് ആയിട്ടുണ്ട്. സോ എൻ്റെ യൂണിറ്റ് അങ്ങോട്ട് മാറ്റാൻ ഇവിടെ ഫ്ലാഷ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടി വന്ന് ടൈമിനെ റിവേഴ്സ് ചെയ്തിട്ടും ചാർജ് അപ്പ് ചെയ്യാനുള്ള സൈബറിനെ ടച്ച് ചെയ്യുന്ന ടൈമിൽ സൈബറിന് നേരെ മദർ ബോസിന് ലോകത്തോട്ട് പോകും. സോ സൈബർ മദർ ബോസിന്റെ ലോകത്തോട്ട് പോകുന്നത് മനുഷ്യന്റെ ഫോമിലായിരിക്കും പോയി കാണണം. സോ അത് മനുഷ്യന്റെ ഫോമിലോട്ട് നിൽക്കുന്ന ടൈമിൽ മദർ ബോസ് അങ്ങനെ പതുക്കെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈബറിനെ. സോ ഇങ്ങനെ പതുക്കെ പതുക്കെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈബറിനെ മനസ്സിലാക്കി അത് ഞാൻ ഒരിക്കലും ഒരു വേസ്റ്റ് പാട്ടല്ല, ഇതെനിക്ക് ഇപ്പോൾ കിട്ടിയിരുന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ സൈബർഗണെങ്കിൽ തിരിച്ച് റോബോട്ട് ഫോം മാറിക്കണം. അതായത് സൈബർഗ് വന്നിട്ട് തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. സോ ഇവിടെ വെച്ചാൽ സൈബർഗ് ആണെങ്കിൽ മദർ ബോസിനെ അങ്ങോട്ട് വേർതിരിക്കുന്ന ടൈമിൽ മദർ ബോസിന്റെ ഒരു എക്സാക്ട് രൂപം ശരിക്കും ഉള്ള രൂപം നിങ്ങൾ കണ്ടു കാണും. സോ ടെക്നിക്കലി സൈബറുകൾ ഉണ്ടെങ്കിൽ മദർ ബോസിനെ വിളിച്ച് ഡിആക്ടിവേറ്റ് ആണ് ചെയ്യിപ്പിച്ചിരുന്നത്. കാരണം വെച്ചാൽ മദർ ബോസ് ഒരു മാജിക്കൽ തിങ് അല്ല, ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്, ഒരു ടെക്നോളജി സിമ്പിളായിട്ട് പറയാനായി പറ്റും. സോ ഒരു ടെക്നോളജി ഈ സൈഡാണ് സൈബറുകൾ ഡിആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. ഇവിടെ വെച്ച് നമ്മൾ അക്യുമെന്റ് ട്രൈഡിന് വെച്ചിട്ട് സ്റ്റെപ്പ് ഫ്രണ്ട് കൊത്തുന്ന പിന്നീട് സ്റ്റെപ്പ് ഫ്രണ്ട് തലയാണെന്നുണ്ടെങ്കിൽ വണ്ടർ വുമൻ വെട്ടി ഡാർക്ക് സൈഡിന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. സോ ഡാർക്ക് സൈഡ് ആ തല കൊണ്ട് പൊട്ടിച്ചിട്ട് ഡിസാർഡ് ഒരു ഉത്തരവ് കൊടുക്കുന്നതിന് ആന്റിലിഫിക്കേഷൻ കണ്ടുപിടിച്ച ഡിസാർഡ് വി സ്റ്റോപ്പ് നത്തിങ് ടു പൊസസ് ഇറ്റ് റീസ്റ്റോർ ദി സ്നൈഡർവേഴ്സ്. സോ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് കിട്ടിയിട്ടുണ്ട്. തർക്കാലത്തിന് പിന്നീട് പോരാത്തരും അവരുടെ ട്രാക്കിലൂടെ പോകാനായിട്ട് തുടങ്ങി. നമ്മുടെ ഫ്ലാഷിന് പുതിയൊരു ജോലി കിട്ടി, ബാറ്റ്മാൻ ഹോളോ ജസ്റ്റിസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. പിന്നീട് അതിനോടൊപ്പം തന്നെ ബാറ്റാങ് കൂടി ഉണ്ടാക്കിയെടുത്തിരിക്കണം. സോ ബാറ്റാങ്ങോട് ബാറ്റ്മാൻ നിൽക്കുന്ന ടൈമിൽ ബാറ്റ്മാന്റെ പുറയിൽ ആ ബാറ്റാങ്ങിന്റെ പുറയിൽ ഒരു കൂട്ടം കൊണ്ട് ഇരിക്കുകയാണ്. സോ ഒരു കൂട്ടത്തിനെ കാണുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ മൈൻഡ് വരുന്ന മ്യൂട്ടൻസ് ആയിട്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും. അവിടെ വിട്ടിരിക്കുന്ന മാസ്ക് വെച്ച് നോക്കാനുണ്ട്, സോ മേ ബി ഒരു മ്യൂട്ടൻസ് ആയിരിക്കും, മ്യൂട്ടൻസ് ഗാങ് ആയിരിക്കും. ഇത് എക്സ്മെൻ ഉള്ള മ്യൂട്ടൻസ് അല്ലെ, ഇവരുടെ ഒരു ക്രിമിനൽ ഗാങ്സ് ആണ്. സോ യാ, ഇവരെയാണ് ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ പിടിച്ച് വെച്ചിരിക്കുന്നത്. മേ ബി ഇനിയിപ്പം ബാറ്റ്മാൻ ബെന്നഫ്ലിക് ബാറ്റ്മാൻ വെർഷൻ കൂടെ എക്സ്പാൻഡ് ആവണമെന്ന് നടത്തണം. ചിലപ്പോൾ മ്യൂട്ടൻസ്ക്ക് അങ്ങനെ കാണിക്കാമായിരിക്കും. ഇവിടെ എത്രയും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ലെസ്ലൂത്തർ ആണെങ്കിൽ ആർക്കത്തിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് നേരെ പോയി ഡെസ്റ്റോക്കിനെ മീറ്റ് ചെയ്തും ബ്രൂസ്വിനാണ് ബാറ്റ്മാൻ എന്നുള്ള കാര്യം കൊണ്ട് വിളിച്ച് പറഞ്ഞിരിക്കണം. സോ ഇതിനേഷം എന്താണ് സംഭവിച്ചുള്ള കാര്യം നമുക്ക് സ്നൈഡർവേഴ്സ് റീസ്റ്റോർ ആയാൽ മാത്രമേ അറിയത്തുള്ളൂ. കാരണം വെച്ചാൽ സ്നൈഡർവേഴ്സിൽ ഒരു പടം ഉണ്ടായിരുന്നു സാക്സ് സ്നൈഡറിന്, ഡെസ്റ്റോക്ക് വേഴ്സസ് ബാറ്റ്മാൻ. അവർ ഈവന്റ് കാണിക്കാനായിട്ട് നമ്മുടെ ബെന്നഫ്ലിക്കിന്റെ ബാറ്റ്മാനും. സോ ആ ഈവന്റ് ഇനിയിപ്പോൾ നടക്കത്തില്ല, ഡബ്ല്യു ബി ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ. ചിലപ്പം പറഞ്ഞിട്ടില്ല റോബർട്ട് പാറ്റിൻസൺ ആ ഒരു വെർഷൻ ബാറ്റ്മാൻ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഈവന്റ് നടക്കുന്നേക്കാം. കാരണം കോമിക്സിൽ തോന്നിട്ട് വലിയൊരു ഈവന്റ് ആണ് ബാറ്റ്മാൻ വേഴ്സസ് ഡെസ്റ്റോക്കും. ഡെസ്റ്റോക്ക് ബാറ്റ്മാൻ അടിച്ച് കിടത്തിട്ട് പോലുമുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് നോക്കാം ഇങ്ങനത്തെ ഒരു ഈവന്റ് നടക്കുമായിരിക്കും ലൈവ് ആക്ഷനിലും. ഞാൻ ഓൾറെഡി ഡെസ്റ്റോക്കിലെ ഒറിജിനും പിന്നീട് പവറും വീക്ക്നെസ്സും എല്ലാം തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. സോ വീഡിയോ കടന്ന ടൈം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ അടുത്തത് നമ്മുടെ ബാറ്റ്മാൻ നൈറ്റ്മെയർ സീക്വൻസ്. സോ നൈറ്റ്മെയർ സീക്വൻസും ഒരു വീഡിയോ ബ്രേഡും ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടും. സോ വീഡിയോ കടന്ന ടൈം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. പിന്നെ നമ്മുടെ മാർഷൽ മാൻഹണ്ടർ ബാറ്റ്മാനെ കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രശ്നം ഇതിരിക്കും തീർന്നിട്ടില്ല, ഉറപ്പായിട്ട് ഡാർക്ക് സൈഡ് വരും ആന്റിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്, ഞാൻ ഇവിടെ തന്നെ കാണുന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് മാർഷൽ മാൻഹണ്ടർ പോയിരിക്കുന്നത്. സോ യാ, ഇവിടെ വെച്ചിട്ട് മാർഷൽ മാൻഹണ്ടറിനെ കാണിക്കുന്നതിന് പകരമായിട്ട് ഗ്രീൻ ലൈറ്റിനെ കാണിക്കുന്നതിന് സാക്സ് നൈഡർ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്ലാൻ അങ്ങനെ നമ്മുടെ ഡബ്ല്യു ബി ക്യാൻസൽ ചെയ്തു. ഈ സാക്സ് നൈഡർ ജസ്റ്റിസ് ലീഗ് അത് സ്നൈഡർ കട്ട് തന്നെ നമ്മുടെ സാക്സ് നൈഡറിന്റെ വിഷൻ ഉള്ള ഒരു പടമാണ്. നോക്കുമ്പോൾ സ്നൈഡറിന്റെ വിഷന് ഫുള്ളായിട്ടുള്ള പെർമിഷൻ കൊടുക്കാമായിരുന്നു, അതുപോലും കൊടുത്തില്ല. ഗ്രീൻ ലൈറ്റിനെ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ഏഴാമത്തെ ഒരാളെ കാണിച്ച പോലെ തന്നെ ആകുമായിരുന്നു, അത് മിസ് ചെയ്ത് കളഞ്ഞു. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സ്നൈഡർ ഉറപ്പായിട്ടും റീസ്റ്റോർ ആകും, റീസ്റ്റോർ ആവാതിരിക്കത്തില്ല.
സോ ഇപ്പൊ എന്നിട്ട് അടുത്തൊരു ജസ്റ്റിസ് മൂവി വരണമെന്ന് വെച്ചോളൂ. അത് സ്നൈഡർവേഴ്സ് ഇല്ലാത്തൊരു മൂവി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫാൻസ് എല്ലാവരും ചോദിക്കും എവിടെ എന്റെ സ്നൈഡർവേഴ്സ് എന്ന് പറഞ്ഞിട്ടും. കാരണം സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ട്രെയിലർ റിലീസ് ചെയ്യാനായിട്ട് സോണി ലേറ്റ് ആക്കി തന്നെ സോണിയുടെ യൂട്യൂബ് ചാനലിൽ കയറിയിരുന്നിട്ടും സോണി ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ട്രെയിലർ എവിടെ എവിടെ ചോദിച്ചാൽ മരണം നമ്മുടെ ചെക്കൻ മരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ സ്നൈഡർവേഴ്സ് അഥവാ റീസ്റ്റോർ ആയിട്ട് അടുത്ത ജസ്റ്റിസ് മൂവി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെറുതെ വിടത്തേ ഇല്ല ഡബ്ല്യു ബി എം. ഡബ്ല്യു അടച്ചനെ തീർന്നു തന്നെ പറയണം. സോ സാക്സ് സ്നൈഡർ ജസ്റ്റിസിനോട് മുന്നിൽ നിങ്ങളുടെ സപ്പോർട്ടോട് വരും മുന്നേ ബ്രേഡും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം പറയേണ്ട മിസ് ആയിട്ടുണ്ട് മറക്കത്തര കമ്പനി പറഞ്ഞേക്കാം. സോ ഇവിടെ ലൈക്ക് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേക്കാൻ ചെയ്തവർ ഇവിടെ മാക്സിമം ഫ്രണ്ട്സ് എടുത്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നീട് ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തരാം കമ്പനി പറയാം. ബാക്ക് ടു ദി റെഡ് കണ്ടിസ്റ്റൻസ് ചാനൽ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.